ഫിറ്റ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. ആഴമേറിയ ആത്മീയതയുടെ ഉൾക്കാമ്പ് നിറഞ്ഞ ഗാനങ്ങൾ മൈക്കിൾ പനച്ചിക്കിളച്ചന്റെ ഗാനങ്ങളുടെ പ്രത്യേകതയാണ്. ഈ ഗാനനിധികൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ഫൈസ് സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാട്ട് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ധ്യാനം കടൽ തീരത്ത് വെച്ച് ഒരു ധ്യാനം നടക്കുകയായിരുന്നു. അപ്പോഴാ ധ്യാനം രാത്രി കാലങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അൾത്താരയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവിടെ ഒരു തിരി കത്തി നിൽപ്പുണ്ട്. ആ തിരിയിൽ നിന്നും ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു 10,000 ആൾക്കാരുണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ആ തിരി അവിടെ നിന്ന് കത്തി ഇങ്ങനെ ഓരോ വ്യക്തിയിലേക്കും ഇങ്ങനെ പടർന്ന് 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 വലിയ ഒരു പ്രകാശത്തിൻ്റെ ഒരവസ്ഥ അന്നവിടെ ഉണ്ടായി. അപ്പോൾ ആ കൂരിരുട്ടിൽ വളരെ വേഗത്തിലാണ് പ്രകാശം പകർന്നത്. അപ്പോൾ ഈ പാട്ടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ആദ്യം കടന്നു വരുന്നത് ഈ ഓർമ്മയാണ്. അപ്പോൾ ഈ അച്ഛന് ഈ പാട്ടിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണുമല്ല. വിൻസെൻഷൻ സഫ നയിക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം, അതൊരു സവിശേഷമായ ഒരു ധ്യാനമാണ്. ആ ധ്യാനത്തിലെ ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ ബിന്ദു പറഞ്ഞതെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ ധ്യാനത്തിനിടയിൽ ഒരു ശുശ്രൂഷയുണ്ട്. അതായത് നമ്മുടെ വിശ്വാസം യേശുവിൽ നിന്ന് സ്വീകരിച്ചതാണെന്നും ശിഷ്യന്മാരത് ഏറ്റുവാങ്ങി അങ്ങനെ ലോകത്തിന് പ്രദാനം ചെയ്തുവെന്നും അങ്ങനെ എല്ലാവരും ആ വിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ കൃപ ഏറ്റുവാങ്ങി അങ്ങനെ ഈശോയുടെ സാക്ഷികളായി ഈശോയുടെ ദൈവങ്ങളായി പ്രകാശിക്കണം എന്ന് പഠിപ്പിക്കാൻ, ആ സത്യം ആവിഷ്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണത്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ഗാനമാണിത്. പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ ഇപ്പോഴും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന ഇതാണ്, ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, പിന്നീട് അവിടുന്ന് പറഞ്ഞു നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകണം. പ്രകാശം വരുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകുന്നു. തിന്മയെ അന്ധകാരമായിട്ട് കാണുകയാണെങ്കിൽ പ്രകാശമെന്ന് പറയുന്നത് യേശുവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ ഫലമായ കൃപയും കൃപയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നന്മകളുമാണ്. നമുക്കറിയാം വിശ്വൈക ദീപമാം യേശുവിൽ നിന്നുള്ള വിശ്വാസ നാളങ്ങൾ നമ്മളെല്ലാം, നമ്മളെ ഒരു വിളക്കായിട്ട് കാണുകയാണ്. ആ വിളക്ക് കത്താതെ കിടക്കുകയാണ്, എണ്ണയുമില്ല നാളവുമില്ല. യേശുവിൻ്റെ വരവിൽ ഈ വിളക്കിൽ എണ്ണ നിറഞ്ഞു, കൃപയാകുന്ന എണ്ണ നിറഞ്ഞു. ഇതെങ്ങനെ നിറഞ്ഞു? വിശ്വാസം വഴി നിറഞ്ഞു. യേശുവിനോടുള്ള സമ്പർക്കത്തിലൂടെ അത് കത്തി. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കത്തുന്ന വിളക്കായിട്ട് മാറി, അങ്ങനെ ലോകത്തിന് പ്രകാശം നൽകി, അല്ലെങ്കിൽ പ്രകാശമായി തീർന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രമേയം എന്ന് പറയുന്നത്. അച്ഛാ, നമുക്കിനി അനുപല്ലവി ഒന്ന് കേൾക്കാം. എന്ത് ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വയ്ക്കണം, എങ്ങും പ്രകാശം പകർന്നു നൽകാൻ. ദീപം കൊളുത്തി
പീഠത്തിൽ വയ്ക്കണം എങ്ങും പ്രകാശം പകർന്നു നൽകാൻ മലമേൽ പണി ചെയ്ത വീടാണു നമ്മളും മറയാതെ അവർക്കും അഭയകേന്ദ്രം മലമേൽ പണി ചെയ്ത വീടാണു നമ്മളും മറയാതെ അവർക്കും അഭയകേന്ദ്രം കൊളുത്തിയാൽ വീടത്തിൽ വെക്കണം എങ്ങും പ്രകാശം പകർന്നു നൽകുക. പിന്നെ മലമേൽ പണി ചെയ്ത വീടാണ് നമ്മളും അഭയകേന്ദ്രമാകണം എന്നാണ് രണ്ട് വാക്കുകളാണ്. അപ്പം ദീപം കൊളുത്തിയാൽ പീഠത്തിൽ വെക്കണം അഭയകേന്ദ്രമാകണം. അപ്പം ഈ രണ്ട് വാക്കുകളെ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും പകരേണ്ട ഒരു കാര്യമാണെന്നാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. അച്ഛനതൊന്ന് വിശദീകരിക്കാമോ? ഈ ഗാനത്തിൻ്റെ പല്ലവിയുടെ ആവർത്തനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഹൃദയവും ഹൃദയവും തമ്മിൽ പകരുന്ന സൗഹൃദം പങ്കിട്ട് നിൽക്കാം ഈ ബലിവേദിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഈ ബലിവേദിക്ക് ചുറ്റും എന്ന്. അത് നമ്മുടെയൊക്കെ സ്നേഹബന്ധങ്ങളെ യേശു ക്രിസ്തുവിൽ സമ്പന്നമാക്കുന്ന ഒരു കാര്യമാണ്. ഈശോ പറഞ്ഞല്ലോ ഒരവസരത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. അപ്പോൾ സ്നേഹിതൻ എന്ന് പറയുന്നതിൽ വലിയ തുല്യതയുണ്ട്. സഹോദരങ്ങളാണ്, യേശുവിൻ്റെ സഹോദരങ്ങളായ നമ്മളെ അവിടുന്ന് സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു പറയുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ തുല്യതയുടെയൊക്കെ അനുഭവമാണത്. ഇതുതന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിൽ നമ്മൾ ബന്ധം പുലർത്തുമ്പോൾ വലിയ സ്വാതന്ത്ര്യം. സഹോദരങ്ങളാണ്, ആ സഹോദരങ്ങൾക്കൊപ്പം തന്നെ സൗഹൃദമാണ്, സ്നേഹിതരാണ്. നമ്മൾ പറയാറില്ലേ, അപ്പൻ എനിക്ക് നല്ലൊരു സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠൻ എനിക്കൊരു നല്ല സുഹൃത്താണ്. അപ്പോൾ ആ ഒരു സുഹൃത്ത് ഭാവം അതുകൂടി കൈവരിക്കുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, യേശുവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിൽ പങ്കിട്ട് സ്വീകരിക്കുന്ന വഴി അങ്ങനെ ഒരു വലിയ ബന്ധം ഉണ്ടാവുകയാണ്. ആ ബന്ധത്തിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയാവുന്നതാണ് ഈ സൗഹൃദവും കൂടി ചേരുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും യേശു വരുന്നത് വരെ കെട്ടുകിടന്ന വിളക്കുകളാണ്. എണ്ണയുമില്ല, നാളവുമില്ല. അപ്പോൾ ഈശോ ആകുന്ന ആ കൃപയുടെ നിറവിൽ നിന്നാണ് നമുക്ക് കൃപ കിട്ടുന്നത്. കൃപ കിട്ടണമെങ്കിൽ നമുക്കറിയാം, വിശ്വാസം വഴിയാണ് കൃപ വരുന്നത്. വിശ്വാസം എവിടുന്ന് വരുന്നു? വിശ്വാസം യേശു നമ്മൾ വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് വിശ്വാസം കിട്ടിയത്. വിശ്വാസം, ശരണം, ഉപവി എന്നത് ദൈവിക പുണ്യങ്ങളാണ്, ഇൻഫ്യൂസ്ഡ് വെർച്യൂസ് എന്ന് പറയും. അത് സമ്പർക്കത്തിലൂടെ കിട്ടുന്നതാണ്. അത് വിശ്വാസം ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിലുള്ള യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ നിന്ന്. യേശുക്രിസ്തുവിനെ അറിയുന്നതിൽ നിന്ന്, യേശുക്രിസ്തുവാകുന്ന ദൈവപുത്രൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. ഇവിടെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നമുക്ക് നോർക്കാം, 16-ാം വാക്യം. എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന യാതൊരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനം നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നം വിശ്വാസം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൈവം തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെ തന്നെ അവതരിപ്പിക്കണം. അങ്ങനെ ഈശോ താൻ വിശ്വാസയോഗ്യനാണെന്ന് മനുഷ്യാവതാരത്തിലൂടെ വിശ്വസിപ്പിച്ചു. അങ്ങനെ വിശ്വാസം ഉണ്ടായി നമുക്ക്. ഈ വിശ്വാസം കൃപയായി തീർന്നു. ഈ കൃപ ഒരു നല്ല ജീവിതമായി തീർന്നു, കൃപയുടെ ഒരു ജീവിതമായി തീർന്നു.
ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ മറ്റൊരു പതിപ്പായി നമ്മൾ മാറുകയാണ്, വേറൊരു ഭാഷ പറഞ്ഞാൽ മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഈശോയോടുള്ള സമ്പർക്കം വഴി കൃപയുടെ പാത്രങ്ങളായി പ്രകാശത്തിൻ്റെ നാളങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ പീഠത്തിൽ വെക്കുന്ന വിളക്ക് പോലെ ആയിത്തീരുന്നു. അപ്പം നമ്മൾ നമ്മളെ ഒരു സാക്ഷ്യമാക്കി മാറ്റണം എന്നുള്ളതാണ്. ഈശോ തന്നെ പറഞ്ഞ കാര്യമാണ്, വിളക്ക് കത്തിച്ചിട്ട് ആരും മൂടി വെക്കാറില്ല, പീഠത്തിലാണ് വെക്കേണ്ടത്. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതം കാണത്തക്ക രീതിയിൽ എല്ലാവർക്കും വേണ്ടി സാക്ഷ്യമാക്കി തീർക്കണമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. സാക്ഷ്യമില്ലാത്തതാം വിശ്വാസം, അത് മൃതമാണ് എന്ന് യാക്കോസിലെ പറയുന്നുണ്ടല്ലോ. വിശ്വാസം അത് സാക്ഷ്യമാകണം, അത് ജീവിക്കുന്നതാകണം, അത് കാണത്തക്ക രീതിയിലാകണം. അപ്പോൾ കാണത്തക്ക രീതിയിലാകണമെങ്കിൽ പീഠത്തിൽ വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ജീവിതം എല്ലാവർക്കും ഒരു സാക്ഷ്യമായി തീരണം. വേറൊരു ഭാഷ പറഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ എന്ന് വിചാരിച്ച് നന്മ ചെയ്യാതിരിക്കരുത്, കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. അതാണ് അതാണ് കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്, കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളാണത്. ഒരുപാട് പേരിങ്ങനെ നന്മ ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടി, അത് അഭിനയവും പ്രകടനമാണ്. പക്ഷേ യഥാർത്ഥ നന്മ യേശുവിനോടുള്ള ബന്ധത്തിലൂടെ കൃപയുടെ പാത്രങ്ങളായ മനുഷ്യൻ മാറിയിട്ട് അവിടെ സ്നേഹമാകുന്ന നാളം ജ്വലിച്ച് ചെയ്തു പോകുന്ന പ്രവൃത്തിയാണ് വസ്തുത. അതാണ് അതാണ് സത്യത്തിൽ നല്ല സമുറായനെക്കുറിച്ച് നമുക്ക് പറയാവുന്നത്. നല്ല സമുറായൻ അവിടെ വന്നപ്പോൾ ആ ഹതവാക്യനായ മനുഷ്യൻ അർത്ഥപ്രാണനായി കിടക്കുന്ന ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ട് മനസ്സലിഞ്ഞു, അത് ചെയ്തു പോയി. അപ്പം ആ രീതിയിൽ നന്മ ചെയ്യുന്ന ആളുകളാകണമെന്നുള്ളതാണ്. പീഠത്തിൽ വെച്ച വിളക്കാണ്, അത് മറയ്ക്കാൻ പാടില്ല. മറ്റൊരു ഉദാഹരണം പറയുന്നത് മലമേൽ പണിയപ്പെട്ട ഭവനമാണ്. മലമേൽ പണിയപ്പെട്ട ഭവനത്തിൻ്റെ ഒരു ഗുണം എന്നു വെച്ചാൽ കാണാൻ പറ്റും, അതുകൊണ്ട് ആശ്രയം തേടി ആളുകൾ അവിടെ വരും. അപ്പം നമ്മുടെ ജീവിതം കാണാൻ തക്ക വിധം ആയിത്തീരുമ്പോൾ, സാക്ഷ്യമായിത്തീരുമ്പോൾ നമ്മളെ ആശ്രയിച്ച ആളുകൾ വരും, ആശ്രയം തേടി വരും. സ്നേഹത്തിന് വേണ്ടി, സാന്ത്വനത്തിന് വേണ്ടി, നല്ല വാക്കുകൾക്ക് വേണ്ടി, സാമ്പത്തികമായ ആവശ്യങ്ങൾ ആയിട്ട് വരും, പല രീതിയിൽ നമ്മളെ തിരിച്ചറിഞ്ഞ് വരും. അങ്ങനെ വരുമ്പോൾ അഭയം കൊടുക്കുവാൻ കർത്താവ് നമ്മളിലൂടെ അവർക്ക് അഭയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ അഭയകേന്ദ്രങ്ങളാകണമെന്നുള്ളതാണ്. ആരെങ്കിലും ഒരാളൊരു ചാരിറ്റി ചെയ്താൽ, ഒരു പോലീസുകാരനീടെ എന്നോട് പറയുണ്ടായി, എനിക്ക് വളരെ എളുപ്പമാണ്, കാരണം ഒരാളെ എവിടെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് ചിന്തിച്ച് ഒരു അവശനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ നവജീയൻ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു സെൻറ്റർ, അപ്പോൾ അങ്ങോട്ട് ഞാൻ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അഭയകേന്ദ്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അങ്ങോട്ട് കടന്നു വരികയും അഭയം ആവശ്യപ്പെടുന്നവരെ, ആഗ്രഹിക്കുന്നവരെ, വേണ്ടവരെ അവിടെ എത്തിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെയൊക്കെ ജീവിതം അഭയകേന്ദ്രങ്ങളാണ്. ഈശോ നമുക്കൊക്കെ അഭയം തരുന്നതുപോലെ നമ്മളും ഈശോയുടെ നാമത്തിൽ അഭയം അർഹിക്കുന്നവർക്ക് അഭയം കൊടുക്കണമെന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി വെച്ചാൽ നമുക്കിതിൻ്റെ ചരണം ഒന്ന് കേൾക്കാം. ദാനമായി വാങ്ങിയ കനലിനെ ഊതിയുണർത്തുക നാം, മാമോദീസയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതി ഉണർത്തുക നാം. നാഥന്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. നാഥന്റെ സാക്ഷികൾ നാം ഒന്നു ചേരുകിൽ തിന്മയാം കൂരിരുൾ മാഞ്ഞു പോകും. ശുവിൽ നിന്നുള്ള വിശ്വാസനാളങ്ങൾ നമ്മൾ
മാമോദീശയിൽ ദാനമായി വാങ്ങിയ കനലിനെ ഊതി ഉണർത്തുക എന്നാണ്. വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. കാരണം കനലിൻ്റെ ഉള്ളിൽ തന്നെ തീയുണ്ട്. ആ ഊതി എന്നുള്ളൊരു പ്രയോഗം അച്ഛൻ അതൊന്ന് വിശദീകരിക്കാമോ? പലരും പറയാറുണ്ട് മാമോദീസായിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കനൽ ലഭിച്ചതല്ലേ, പരിശുദ്ധാത്മാവിന് ലഭിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ധ്യാനങ്ങളിൽ വച്ച് വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമം എന്തിനാണ്, വീണ്ടും ഒരു കൈവപ്പ് എന്തിനാണ്? സത്യത്തിൽ ഈ കനലിനെ ഊതി ഉണർത്താനുള്ള ഒരു ശുശ്രൂഷയാണത്. അപ്പോൾ കനലായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കനലിനെ നിരന്തരം നമ്മൾ ഊതി ജ്വലിപ്പിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, വചന വായനയിലൂടെ, വചനശ്രവണത്തിലൂടെ, എല്ലാ തരത്തിലും അതുപോലെ ദൈവം തരുന്ന പ്രചോദനങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, നന്മ ചെയ്യാനൊരു പ്രചോദനം കിട്ടുമ്പോൾ ആ പ്രചോദനത്തെ കെടുത്തിക്കളയാതെ ആ പ്രചോദനം സ്വീകരിക്കണം. അങ്ങനെ ആ രീതിയിൽ മാമോദീസായി നമുക്ക് ലഭിച്ച, നമ്മൾ വാങ്ങിയ, സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം, നമ്മുടേതായ പ്രയത്നം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സഹകരണം ആവശ്യമുണ്ടെന്നാണ് അതിനർത്ഥം. ദൈവം തരുന്നതെല്ലാം സ്വീകരിക്കാനുള്ള സഹകരണം വേണം, തന്നതിനെ വിപുലപ്പെടുത്തുവാനും പ്രയോഗത്തിലാക്കുവാനുള്ള സഹകരണം നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിനിയോഗമാണത്. ഉദാഹരണത്തിന്, വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്നു, ഇന്നും നമുക്കത് കാണാൻ സാധിക്കും. പല രീതിയിൽ അപകടത്തിൽപ്പെട്ടോ അല്ലാതെയൊക്കെ വീണ് കിടക്കുന്നു. അപ്പോൾ ഉള്ളിൽ നിന്നൊരു പ്രചോദനം, ഞാനിങ്ങനെ പോയാൽ പോരല്ലോ, ആ ഒരു പ്രചോദനം വരുമ്പോൾ നമ്മളതിനെ അവഗണിച്ചുകൊണ്ട് കടന്നു പോയാൽ അതിനർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഈ കനലിനെ നമ്മൾ ഊതി ഉണർത്താതെ കെടുത്തിക്കളയണം. എന്ന് കുറഞ്ഞ വർഷം രണ്ട് പേരെയെങ്കിലും വിളിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ, ഇതാ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സഹകരിക്കുമ്പോഴാണ്, അതാണ് ഊതി ഉണർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ദൈവം തരുന്നതിനോട് സഹകരിക്കണം. ഇവിടെയാണ് ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, സഹകരണമുള്ളവന് ദൈവം നൽകിയതിനെ സ്വീകരിക്കാനൊരു സഹകരണം വേണം, സ്വീകരിച്ചതിനെ ഊതി ഉണർത്താനൊരു സഹകരണം വേണം. അപ്പോൾ സഹകരണമുള്ളവനെ വീണ്ടും ലഭിക്കുമെന്നർത്ഥം. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. സഹകരണമില്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ ദൈവം തിരിച്ചെടുക്കുന്നല്ല, തുടർന്ന് സ്വീകരിക്കാൻ കഴിയാതെ നിലച്ചു പോകുന്ന അതിൻ്റെ അർത്ഥം. ഈ പ്രകാശം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ഒരു പ്രതിഭാസമല്ലോ, നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നല്ലേ, ഇതൊരു ഒഴുക്കല്ലേ, ജീവൻ നിരന്തരം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കല്ലേ, കെട്ടിക്കിടക്കുന്ന പ്രതിഭാസമല്ലോ എന്നതുപോലെ ദൈവിക ജീവനായ പരിശുദ്ധാത്മാവും നിരന്തരം നമ്മളിലേക്ക് വന്ന് നമ്മളിൽ വ്യാപരിക്കുന്ന ജീവൻ്റെ ആത്മാവാണ്, ആളത്വമുള്ള ഒരാത്മാവാണ്, യേശുവിൻ്റെ ആത്മാവാണ്, പിതാവിൻ്റെ ആത്മാവാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും സത്തയാണ്. പരിശുദ്ധാത്മാവിൽ ഈശോയും പിതാവും ഉണ്ട്, ത്രിത്വയി ദൈവം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നിരന്തരം സഹകരണമുള്ളവരാകുക. അപ്പോൾ ഉള്ളവന് വീണ്ടും ലഭിക്കാനിടയാകും. അതാണ് അതിനകത്തോട് പറയുന്നത്. അച്ഛാ, ഈ പാട്ടിന് KCBC അംഗീകാരം കിട്ടിയതായിട്ട് കേട്ടിട്ടുണ്ട്. ശരിയാണത്. ഈ പാട്ട് ഇറങ്ങിയത് 1985. അതിനുശേഷം എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് KCBC നല്ല ഗാനരചനയ്ക്കുള്ള, ഗാനരചന മാത്രമല്ല ഗാനവും ആലാപനവും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു മത്സരം പോലെ പാട്ടുകൾ ക്ഷണിച്ചു. അങ്ങനെ ഈ പാട്ട് അതിനകത്ത് ലഭിച്ചു. ഞാനല്ല കൊടുത്തത്, എനിക്ക് വേണ്ടി ആരോ കൊടുത്താണ്. എങ്ങനെയായാലും ഈ പാട്ടിന് നല്ല ഗാനരചനയ്ക്കുള്ള അംഗീകാരം കിട്ടിയൊരു പാട്ടാണ്. അത് കഴിഞ്ഞ് പിന്നീട് തിരുനാമകീർത്തനത്തിന് ഇതുപോലെ നല്ല ഗാനരചനയ്ക്കുള്ള, ഇതിൻ്റെ സംഗീതം നൽകിയാരാണെന്ന് ഓർക്കുന്നുണ്ട് അച്ഛാ? വളരെ പ്രസിദ്ധനായ എൽറിഷ് ഐസക്സ് എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് ഇതിന് കൊടുത്തത്. എം എൽ ഐസക്സും റക്സി ഐസക്സും ഉണ്ടല്ലോ, ആ സഹോദരന്മാരിൽ ഒരാളാണ്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു.
ഇന്ന് നമുക്ക് ലഭിച്ച സന്ദേശം ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയിൽ നിന്നും വിശ്വാസമാകുന്ന പ്രകാശം സ്വീകരിച്ച് കൃപ വഴി നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒരു സ്നേഹജീവിതം നയിക്കുവാനും യേശുവിൻ്റെ സാക്ഷിയായി തീരുവാനും മാമോദീസായിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങളനുസരിച്ച് ജീവിക്കുവാനും കിട്ടിയ ഈ സന്ദേശത്തിന് നമുക്ക് അച്ഛനെ നന്ദി പറയാം. ഗാനങ്ങൾ അവതരിപ്പിച്ച പയസാറിനും നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഗാനത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.